അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. പിന്നെ നമ്മളിന്ന് ചാനലിൽ ഇതേവരെ വരാത്ത ഒരു വീഡിയോ, ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കിട്ടിയപ്പോൾ, സാധാരണ നമ്മൾ ന്യൂസൊന്നും ചെയ്യാറില്ല, അതിൻ്റെയൊന്നും ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഒരുപാട് ന്യൂസ് ചാനലുകളും ഓൺലൈനായിട്ടും പിന്നെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ പിന്നെ ചാനലുകളും ടെലിവിഷൻ ചാനലുകളും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ന്യൂസ് എന്തെങ്കിലും വന്നാൽ ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കിട്ടിയപ്പോൾ ഒരു പിന്നെ ഇട്ടു എന്നുള്ളതുള്ളൂ. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്, മലപ്പുറം ജില്ലയിലാണ് ഇത് നടന്നിട്ടുള്ളത്. അതാണ് എൻ്റെ പ്രത്യേകത. മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു പിന്നെ മലപ്പുറം ജില്ലയുടെ ആസ്ഥാനത്ത് നിന്ന് തന്നെ മലപ്പുറം നഗരമധ്യത്തിലെ മലപ്പുറത്തുള്ള ടൗൺ മസ്ജിദിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വിദ്യാലയത്തിൽ നിന്ന് ഒരു ഉസ്താദ്, ആ വിദ്യാലയത്തിലെ ഉസ്താദ് ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു വാർത്തയാണ്. അത് പോക്സോ കേസായി മാറിയിട്ടുണ്ട്. അതിൽ ആ ഉസ്താദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം നഗരം വന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം, നഗരത്തിലെ മലയാള മനോരമയുടെ ഒരു റൗണ്ട് ഒക്കെ ഉണ്ട്. മലയാളം റൗണ്ട് എബൗട്ടിനുള്ള ഒരു റൗണ്ട് മലയാള മനോരമ എന്ന് എഴുതിയിട്ടുള്ള റൗണ്ടുണ്ട്. അതിൻ്റെ പിന്നെ ഒരു ഭാഗത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്, ഒരു ഭാഗത്ത് മഞ്ചേരി റോഡ്, ഒരു ഭാഗത്ത് പാലക്കാട് റോഡ്, ഒരു ഭാഗത്ത് കലക്ടറേറ്റിലേക്കുള്ള റോഡ്, ഒരു ഭാഗത്ത് കോഴിക്കോട്ടേക്കുള്ള റോഡ്. അങ്ങനെയാണ് മലപ്പുറം ടൗണ് എന്ന് പറയുന്നത്. അതിൽ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റാണ് മലപ്പുറത്തുള്ള മുസ്ലിം പള്ളിയുള്ളത്. വളരെ മനോഹരമായ കൊത്തുപണികളൊക്കെ ഉള്ള നല്ലൊരു അതിമനോഹരമായ പള്ളി. ആ പള്ളിക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ വിദ്യാലയം ഏകദേശം പെരിന്തൽമണ്ണ റോഡിലേക്ക് ഏകദേശം ഇങ്ങനെ ടച്ചായി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിയാണ്. ഏതായാലും ഈ മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്താണ് ഈ വിദ്യാലയം നിൽക്കുന്നത്. ഈ മലപ്പുറത്തെ നഗരമധ്യത്തിലുള്ള മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്ത് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ, അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കുറച്ച് കടകൾ മാത്രമാണുള്ളത്. അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിലെ അധ്യാപകനാണ് കാൽ നൂറ്റാണ്ടിലധികമായിട്ട്, നിങ്ങൾ മനസ്സിലാക്കണം, കാൽ നൂറ്റാണ്ടിലധികം കാലം, ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു 100 കൊല്ലമാണ്. അപ്പോൾ കാൽ നൂറ്റാണ്ടിലധികം കാലമായിട്ട് ആ സ്കൂളിലെ പിഞ്ചു മക്കളായിട്ടുള്ള 7-ാം ക്ലാസ് വരെയുള്ള, അതായത് 10-12 വയസ്സ് വരെയുള്ള കുട്ടികളെ, ആ പ്രായത്തിലുള്ള കുട്ടികളെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു എന്നിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. ആ ഉസ്താദിനെ, ഉസ്താദി എന്ന് പറഞ്ഞാൽ അറബിയിൽ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ അധ്യാപകൻ, ആ അധ്യാപകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അദ്ദേഹത്തെ പിന്നെ ഒന്ന് കുളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ താടിയും മുടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്തു. അപ്പോൾ വിദ്യാലയത്തിൻ്റെ പേര്, ഈ മലപ്പുറം മുസ്ലിം പള്ളിക്ക് തൊട്ട് സമീപമുള്ള വിദ്യാലയത്തിൻ്റെ പേര് സെൻറ്റ് ജമ്മാസ് ഗേൾസ് ഹൈസ്കൂൾ എന്നാണ്. സെൻറ്റ് ജമ്മാസ് ഗേൾസ് ഹൈസ്കൂൾ, അതായത് ജമാഅത്ത് മഹല്ല് ജമാഅത്തിൻ്റെ സ്കൂളാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. സെൻറ്റ് ജമ്മാസാണ്, അതായത് വാഴ്ത്തപ്പെട്ട ജമ്മയുടെ പേരിലുള്ള സ്കൂളാണ്. പിന്നെ ആ സ്കൂളിലെ അധ്യാപകനാണ്, പിന്നെ ഉസ്താദ് അധ്യാപകൻ, അവിടുത്തെ അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ പേര് കെ വി ശശികുമാർ എന്നാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അടിയും തലികെട്ടും മുടിയൊക്കെ മാറ്റിയപ്പോൾ അദ്ദേഹത്തെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കെ വി ശശികുമാർ എന്നാണ്. അദ്ദേഹം കഴിഞ്ഞ 10-11 വർഷമായിട്ട് മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്. അപ്പോൾ ആ ഉസ്താദിൻ്റെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ ഈ വീഡിയോസ് അങ്ങനെ ഉള്ളത് ചെയ്യാറില്ല. പിന്നെ മലപ്പുറത്ത് നിന്ന് ഒരു ഉസ്താദിന് സ്ത്രീപീഡനത്തിന് പിടികൂടി കഴിഞ്ഞാൽ അതെന്തായാലും ചെയ്യണം. അത് ചെയ്തിട്ടില്ലേ നമ്മളാരും ചാനൽ നടത്തുന്നവരാണെന്ന് പറയാൻ നമുക്ക് ഒരു ജാള്യതയൊക്കെ വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതാണ്, ഉസ്താദിൻ്റെ പേര് കെ വി ശശികുമാർ എന്നാണ്, സ്കൂളിൻ്റെ പേര് സെൻറ്റ് ജമ്മാസ് ഗേൾസ് ഹൈസ്കൂൾ എന്നാണ്. നല്ല രീതിയിൽ പീഡനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാപാലികരെയൊക്കെ തെരഞ്ഞെടുത്ത് അയച്ച മലപ്പുറം നഗരസഭയിലെ ആ വാർഡിലെ ജനങ്ങളോടൊക്കെ നല്ല നമസ്കാരം.